നഗരസഭ ടികെസ്പുരം പ്ലാൻ സ്റ്റേഡിയം വൃത്തിയാക്കാത്തതിലും സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തതിലും പ്രതിഷേധിച്ച് കുത്തിയിരുപ്പ് സമരം നടത്തി നഗരസഭ ടി കെ സ്പുരം പ്ലാൻ സ്റ്റേഡിയം വൃത്തിയായി സംരക്ഷിക്കാത്തതിലും പ്ലാന്റിലേക്ക് അപകടമുണ്ടായാൽ ഫയർ എഞ്ചിൻ എത്തുവാനുള്ള സൗകര്യം ഏർപ്പാടാക്കാത്തതിലും മറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കുത്തിയിരുപ്പ് സമരം നടത്തി ഇ സമരം ഉദ്ഘാടനം ചെയ്തു പി എൽ തോമസ് കുട്ടി സുനിൽ അഷ്ടപതി ജയചന്ദ്രൻ സി ആർ ജോഷി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു പ്ലാന്റിലേക്കുള്ള താറുമാറായ റോഡ് റീറ്റാർജ് ചെയ്യുക പ്ലാന്റ് പരിസരം മാലിന്യമാക്കുക പ്ലാന്റിൽ അപകടം സംഭവിച്ചാൽ ഫയർ എഞ്ചിൻ എത്തിക്കുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം കായിക വിദ്യാർത്ഥികൾക്ക് മറ്റും ഉപയോഗിക്കാവുന്ന വിധമാക്കുക സ്റ്റേഡിയത്തിനകത്തും പുറത്തും കാടുകൾ വെട്ടി വൃത്തിയാക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു സമരക്കാർ ഉന്നയിച്ചത് ലക്ഷങ്ങൾ ചിലവഴിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാരും അടക്കം വന്ന് മന്ത്രി അടക്കം വന്ന് ഇവിടെ വലിയൊരു ആഘോഷത്തോട് ഉദ്ഘാടനം ചെയ്ത ഈ സ്റ്റേഡിയം ഇന്ന് കാട് കയറി ഒരു ആരുടെ തന്നെ ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് തവണ നഗരസഭയുടെ കൗൺസിലിലും രേഖാമൂലവും വാക്കാനും ഒരുപാട് തവണ ഈ എൻ്റെ പരാതി പറഞ്ഞതാണ് ഈ പ്ലാന്റിങ്ങനെ ഇവിടെ ഈ സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്കോ ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് കാട് പിടിച്ചിടക്കുകയാണ് യാതൊരു ഒരു ഒരാൾക്കൊരു ഉപകാരമല്ലാത്ത രീതിയിൽ കാട് പിടിച്ചിടക്കും എത്രയും വേഗം ഇതൊന്ന് പരിഹരിച്ചു തരണമെന്ന് നാടി ദിവരെയായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ഇവിടെ നാട്ടിൽ നമ്മുടെ പന്നി അടക്കമുള്ള വലിയ വലിയ മറ്റ് മാരകമായ പ്രശ്നമുള്ള ഒരു നമ്മുടെ ജീവികൾ പന്നി അടക്കമുള്ളതൊക്കെ ഈ ഭാഗത്ത് നിന്നാണ് പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർക്ക് പോലും വികരിക്കാവുന്ന മേഖലയാണ് ഇത് മാറിയിരിക്കുന്നത് അടിയന്തിരമായിട്ട് സ്റ്റേഡിയം തുറന്നു കൊടുക്കുകയും ഇപ്പോൾ ഇന്ന് അടച്ചുപൂട്ടിയിരിക്കണം അടച്ചുപൂട്ടിയെന്ന് വെച്ചാൽ ഇവിടെ വലിയ പരിസരവാസികളുടെയൊക്കെ പരാതിയുടെ പേരിലൂടെ വലിയ കംപ്ലയിന്റ് വന്നതിൻ്റെ ഒരു അടച്ചുപൂട്ടിയിട്ട് നഗരം